ക്രിസ്തുവിൽ തികഞ്ഞവരായിർത്തു. ഇന്ന് നമ്മുടെ ചിന്ത ഏത് മനുഷ്യരെയും ശുശ്രൂഷകളാൽ തികഞ്ഞവരാക്കേണ്ടതിന് എന്നാ. വ്യത്യാസം മനസ്സിലാക്കണ്ടോ? അയ്യോ വേണ്ടായോ എന്ന് നമ്മളൊക്കെ ചോദിക്കും. ശുശ്രൂഷകൾ വേണ്ട, വേണം വേണം. ആത്മീയ ശുശ്രൂഷകൾ, വചന ശുശ്രൂഷ, കൂട്ടായ്മകൾ, ഉപദേശം, പ്രബോധനം, ഇതെല്ലാം വേണം. പക്ഷേ ഇവയെല്ലാം ഒരുവനെ ക്രിസ്തുവിലാക്കാനുള്ള ഉപാധിയാണ്. ക്രിസ്തുവിലാണ് അധികം പ്രാപിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? സ്തോത്രം. കർത്താവിലാണ് അധികം പ്രാപിക്കുന്നത്. അപ്പൊ കർത്താവിലാകണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? നഫസൂസ പോരാ. കർത്താവിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം. വായിക്കാം. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചാട്ടെ. 3:5 വേഗം വായിച്ചാട്ടെ. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. ഒരു മരിപ്പിക്കലുണ്ടാകും. ക്രിസ്തുവിലാകണമെങ്കിൽ ചിലത് എന്ത് ചെയ്യണം? മരിക്കണം. പഴയതിന് മരിക്കണം. ഇതിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യേശുക്രിസ്തുവിൽ ആരും വലിയ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ അവന്റെ മരണം എന്റെ മരണമാണെന്ന് അംഗീകരിച്ച് ആ മരണത്തോടെ വിഭവിക്കുവാൻ സ്നാനജലത്തിൽ കർത്താവിനെ അനുസരിച്ചു. സ്തോത്രം. ഞാൻ ക്രിസ്തുവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത ഭാഗം, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെങ്കിൽ ജീവിക്കുന്നു. ആ ഒന്നാമത്തെ ചുവടായ, സുപ്രധാന ചുവടായ ആ മരണത്തോടെ ഏകീഭവിക്കുന്ന അനുഭവം കഴിഞ്ഞു. ഇനിയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ അവയവങ്ങളെ മരിപ്പിച്ചോണം. ഓരോ സോ ഞാൻ ദിവസേന മരിക്കുന്നു, ദിവസേന മരിക്കുന്നു. എന്തൊക്കെയാ ഭൂമിയിലെ അവയവങ്ങൾ? ദുർനടപ്പ്, അതൊന്നും നമ്മുടെ ഇടയിൽ പറയണ്ടല്ലോ. അശുദ്ധി, വിശീർത്തനം നേരമില്ല. അടുത്തത് 1:2, അഭിരാമം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. നമ്മുടെ വിഗ്രഹാരാധന രൂപം വെക്കുന്നത് തന്നെയല്ല, പുതിയ പറയുന്ന വിഗ്രഹാരാധന അത്യാഗ്രഹം. സഹോദരങ്ങളെ, മാനമായി ജീവിക്കാനുള്ള ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം. ആത്മീയ ശുശ്രൂഷകളിലും ആത്മീയ കൂട്ടായ്മകളിലും പങ്കെടുക്കുവാൻ കഴിയാറാകത്തക്ക പോലുള്ള തിരക്കിൽപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടാൻ ഇടയാക്കുന്ന അത്യാഗ്രഹത്തിന്റെ എന്റർപ്രൈസസിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിയരുത്. മാനമായ ജോലി, മാനമായ ശമ്പളം, സുഖമായ ജീവിതം. ഓ, അതെ, 2 മണിയാകുമ്പോൾ ജോലി കഴിയും. 2 മണിയാകുമ്പോൾ ജോലി കഴിയും. 3 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഓ പാട്ടെ, ഒരു അരമണിക്കൂർ ഉറങ്ങി കഴിഞ്ഞു, പിന്നെ എന്ത് സമയം കിടക്കുക? ഒരു കൊച്ചു സൈഡ് ബിസിനസ് ഒന്ന് തുടങ്ങിയാൽ മനസ്സിലാവുന്നുണ്ടോ എന്തിനാ നീ തുടങ്ങുന്നത്? എന്തിനാ നീ തുടങ്ങുന്നത്? നിനക്ക് അതിന് ആവശ്യമുണ്ടോ? എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? കർത്താവിന്റെ വേലക്ക് നീ സ്വയം നശിച്ചു, കർത്താവിന്റെ വേലക്ക് കർത്താവിന് കൊടുക്കണം. കർത്താവിനെ ദരിദ്രനാണ്. കർത്താവിന്റെ വേലക്ക് വേണ്ടത് പണമല്ല, കർത്താവിന്റെ വേലക്ക് വേണ്ടത് വേലക്കാരെയാ. വേലക്കാരെയാ വേണ്ടത്. എന്നിട്ട് തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ ഈ ഉരുട്ട. എന്റെ പാസ്റ്ററെ പ്രാർത്ഥിച്ചോളെ, തിരക്ക്. വെള്ളിയാഴ്ച ലാസ്റ്റ് മോമെന്റ് ഇങ്ങോട്ട് ഓടി വന്നു, സഭായോഗത്തിന് ആശീർവാദം പറഞ്ഞു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അച്ഛനെ കണ്ടില്ല. അയ്യോ, അതെ, ഭയങ്കര ഒരു അപ്പോയിന്റ്മെന്റ്, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണം. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? അത്യാഗ്രഹം. ഞാൻ ഗൾഫിലുള്ള എന്റെ സഹോദരന്മാരോടാണ് ഞാൻ പറയുന്നത്. സ്ഥലം എവിടെയാണെന്ന് തെറ്റിപ്പോയതല്ല, ആത്മീയ കാര്യങ്ങളിൽ
ഏർപ്പെടുവാൻ കഴിയാറാകുന്ന വിധം നിങ്ങൾ ജീവന കാര്യങ്ങളിൽ ഉരുങ്ങിപ്പോകരുതേ, ഉരുങ്ങിപ്പോകരുതേ, അതിനെ മരിപ്പിക്കേ. ചിലപ്പോൾ വലിയൊരൊക്കെ വന്ന് പറയും, നിന്നെ ഭയങ്കരമായിട്ട് ഉയർത്താൻ പോകട്ടെ, ഷെയ്ക്കിന്റെ അടുത്ത് സുഹൃത്താക്കാൻ പോകുകയാണ്, അതുകൊണ്ട് നീ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ പരിപാടിക്ക് അപ്പോഴേ പോയേക്കെന്ന് പറയും. ഒത്തിരി പേരെന്റെ മുമ്പിൽ നിരന്തരം വരുന്നുണ്ട്, പറയാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആലോചന കെട്ടിച്ച് പോയി, കൊക്കിലൊതുങ്ങാത്തത് കൊത്തിയ കോഴിയുടെ കൂടെ പെടവട്ടം പരവേശം പിടിച്ചു നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? അത്ര അഗ്രഹത്തിലേക്ക് പോകരുത്. ചിലപ്പോൾ നിങ്ങളുടെ സഭയിൽ ഏറ്റവും വലിയ പണക്കാരനായിരിക്കും നിങ്ങളുടെ സഭയിൽ ഏറ്റവും വലിയ സ്ഥാനം. അദ്ദേഹം പറയുന്ന വാക്കിന് എല്ലാവരും കാതോർക്കും. അദ്ദേഹത്തിന് എപ്പോഴും അംഗീകാരമുണ്ട്, അദ്ദേഹത്തിന് പ്രശംസയുണ്ട്. ഇത് കണ്ട് എനിക്കും 10 കാശ് ഉണ്ടാക്കിയെങ്കിലേ സമൂഹം എന്നെ അംഗീകരിക്കുള്ളൂ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്ന് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പെട്ട് നിങ്ങൾ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടാൻ ഇല്ലാതിരുത്. അത്യാഗ്രഹം എന്ന ആവേശത്തെ മരിപ്പിക്കണം. അതിരാഗം ഉണ്ടാകരുത്, ദുർമോഹം ഉണ്ടാകരുത്. പിന്നെ ദുർനടപ്പിന്റെ കാര്യം ഒന്നും പറയണ്ടല്ലോ, നമ്മുടെ ഇടയിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടോ. ഒരിക്കൽ പോലും ഭൂമിയിലുള്ള പഴയ മനുഷ്യന്റെ ഇത്തരം അവയവങ്ങളെ വളമിട്ട് വളർത്തരുത്, മരിപ്പിക്കണം. സ്തോത്രം, മരിപ്പിക്കുക. അടുത്തത് ഉരിഞ്ഞു കളകണം. 3:10 വായിച്ചേ, വേഗം വായിച്ചോ, നേരെ പോയി പോയി. അതിന്റെ തൊട്ട് മേളിൽ 9:9 പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ പ്രവൃത്തി ഉരിഞ്ഞു കളഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ കളഞ്ഞിട്ടില്ല. പണ്ട് ചെയ്ത പലതും ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, പ്രവൃത്തിയെല്ലാം ഞാൻ കളഞ്ഞു, പക്ഷെ ആ മനുഷ്യനെ കളഞ്ഞോ എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം അഴുക്കാണെന്ന് അംഗീകരിച്ച് വലിച്ചെറിഞ്ഞോ. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. സ്തോത്രം, ഉരിഞ്ഞു കളഞ്ഞാൽ അടുത്തത് ഒന്ന് ധരിക്കണം. 3:14 ധരിക്കണം. സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം, സൗരങ്ങളെ നമ്മൾ കുടിയിരുമ്പോണ്ടല്ലോ, ആ സ്നേഹബന്ധം നമ്മൾ ചുറ്റണം. നമ്മുടെ ഓരോ വീട്ടിലും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വീടുകളല്ലേ, ഓരോ വീട്ടിലും ആ സ്നേഹബന്ധം നമ്മളെ ചുറ്റിക്കൊള്ളണം. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ആ സ്നേഹത്തിന്റെ ബന്ധത്താൽ ചുറ്റപ്പെട്ടിരിക്കണം. നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? ഓരോ കുടുംബ പ്രാർത്ഥനയും ഓരോ അനുഭവമാകണം. സ്തോത്രം, സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹത്തിലേക്ക് കേട്ടെ. സ്തോത്രം, ഉരിഞ്ഞു കളഞ്ഞ് ധരിച്ച് അടുത്തത് സ്തോത്രം. 1:23 വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിലനിൽക്കണം. എബ്രായർ 1:1 പറയുമ്പോൾ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. വെള്ളിയാഴ്ച ശനിയാഴ്ച നല്ല ആയമാണ്. നിങ്ങളും ചൊവ്വയൊക്കെ വരുമ്പോ ചില പൊറോട്ടായി പിന്നെയും ഓടി വരുമോ? വ്യാഴാഴ്ച എന്തിനാ? റീചാർജ് ചെയ്യാൻ. നിങ്ങൾക്കൊരു ദേഷ്യമൊന്നും തോന്നല്ല, അത് ഒഴിച്ചാൽ ദേഷ്യം തോന്നി, എനിക്ക് ദേഷ്യമില്ല കേട്ടോ. ചില കർത്താവ്, അടുത്ത ഒരാഴ്ച വട്ടക്കാലം അങ്ങയുടെ മടങ്ങി വരവ് വൈകുന്നെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കൃപ